കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാദാപുരം സഹകരണ അർബൻ ബാങ്ക്, ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ നാദാപുരം, ഹാപ്പി വെഡിംഗ് കുറ്റ്യാടി റോഡ് കല്ലാച്ചി, ഒ പി റെക്സിൻസ് കല്ലാച്ചി ആൻഡ് ഫോണോ കമ്മ്യൂണിക്കേഷൻസ് കല്ലാച്ചി. 62nd റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നമ്മളിപ്പോൾ ഉള്ളത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനു മുന്നിലാണ്. ഒരു കലോത്സവത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പ്രോഗ്രാം കമ്മിറ്റി തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ കാണാം. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളും കൺവീനറുമാണ് ഇപ്പോൾ മീഡിയ വിഷനോടൊപ്പം ചേരുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. 10106 കുട്ടികളാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് കോഴിക്കോട് റവന്യൂ ജില്ലയിൽ നിന്നും 17 ഉപജില്ലകളിൽ നിന്നും ഇവിടെ വിവിധ ഏകദേശം 309 ഇനങ്ങളിലായിട്ട് മത്സരത്തിൽ പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചത് സിറ്റി ഉപജില്ല, 824 കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ 3538 പേരും പെൺകുട്ടികൾ 6368 കുട്ടികളാണ് വന്നത്. അപ്പീൽ വഴി എത്തിയത് 259 കുട്ടികളാണ്. അതിൽ 22 കുട്ടികൾ കോടതി വഴി വന്നതാണ്. അപ്പോൾ അപ്പീലാണ് നമുക്കൊരു ശ്രമകരമായ സംഭവം വരുന്നത്. കാരണം നമ്മൾ ആ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അപ്പീലിൻ്റെ എണ്ണം നമ്മൾ പരിഗണിക്കാതെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഭരതനാട്യത്തിന് 28 അപ്പീലാണ് വന്നത്. അത് നമ്മുടെ ഈ സമയക്രമം താളം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്നാലും വളരെ സമയബന്ധിതമായിട്ട് ഇതുവരെ നടന്ന, ഇന്നിപ്പോൾ 5ാം ദിവസമാണ്, ഇന്നിപ്പോൾ സമാപനമാണ്. ഇതുവരെ നടന്ന മത്സരങ്ങളൊക്കെ തന്നെ വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ, അതുപോലെ ചെയർമാൻ ഈ സ്വാഗത സംഘം രൂപീകരിച്ചത് മുതൽ കഴിഞ്ഞ 1 മാസമായിട്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. വേദികൾ നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ചെയർമാൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ വേദികൾ, സാധാരണ പേരാമ്പ്ര ഈ സ്കൂളിൽ നടക്കുന്ന സമയത്ത് മുമ്പും നടന്നിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ പേരാമ്പ്ര സ്കൂൾ കേന്ദ്രീകരിച്ചാണ് വേദികൾ നിർണയിക്കപ്പെടാറ്. ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ദാറുൽ നജം കോളേജ്, അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള്, അവിടെയൊക്കെ നമ്മൾ വേദികൾ നിശ്ചയിച്ചതോടുകൂടി ഈ പേരാമ്പ്ര ഒന്നടങ്കം ഈ കലോത്സവത്തിൻ്റെ ഒരു ലഹരി നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചെയർമാൻ ആ വേദികളൊക്കെ ലഭിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വർഷം ചരിത്രത്തിലാദ്യമായിട്ട് ഈ 14 ജില്ലകളിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, ആദ്യമായിട്ട് നമ്മൾ ഇതുവരെ കലോത്സവം തുടങ്ങിയത് മുതൽ 10ഉം 14ഉം ഇനങ്ങളിലാണ് ആദ്യം തന്നെ മത്സരം നടക്കുന്നത്. ഇവിടുത്തെ മാനേജർ, ഇവിടുത്തെ അധ്യാപകൻ കൂടിയായിരുന്നു എ കെ കരുണാകര മാഷിൻ്റെ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു സ്മരണിക ആദ്യമായിട്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടിയത് ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ. നാദാപുരം ഉപജില്ലയിൽ മേള അവസാനിക്കുന്നത്, നവംബർ 29 അതിനുശേഷം കുറഞ്ഞ ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പാർട്ടിസിപ്പൻ കാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സംഘടന KPS എന്ന അധ്യാപക സംഘടനയാണ് പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്തത്. നമ്മളെ സംഘടനയിൽപ്പെട്ട അധ്യാപകരുടെ രാവും പകലും ഉറക്കൊഴിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അവർ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മേള ഇത്രയും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരുടെയൊക്കെ സേവനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തോടുകൂടി ഈ 5 ദിവസം നീളുന്ന മേള അവസാനിക്കുക. വളരെ ചരിതാർത്ഥത്തോടുകൂടിയാണ് പ്രോഗ്രാം കമ്മിറ്റി ഈ മത്സരം സമാപിക്കാനാകുമ്പോൾ ഞങ്ങൾ ഉള്ളത്. കാരണം പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടാകാതെ സമയബന്ധിതമായി പരിപാടി നടത്തുന്നതിന് വേണ്ടി ഒരു ടീം സംവിധാനം, ഒരു ടീം നേതൃത്വത്തിൽ, പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറേ അധ്യാപകരും അതുപോലെ തന്നെ കുട്ടി അവരെ അധ്യാപകന്മാരും ഒക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളൊക്കെ തന്നെ വളരെ സജീവമായി കുറേ ദിവസങ്ങളായി വർക്ക് ചെയ്യുക.
മാഷോടെ സൂചിപ്പിച്ച ഒരു മാസക്കാലം ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലക്കാണ് ഇതിൻ്റെ സഹസംഘം ചെയർമാൻ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായത്. പക്ഷെ ഇവരെ കൂടെ നിന്നുകൊണ്ട് അവരൊരാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് വലിയൊരു സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു മേളയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്രയും 10,000-ക്കണക്കിന് കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് മാത്രമേ ഏതാണ്ട് കുറഞ്ഞ ദിവസം ഇന്നാണ് 1,800 കുട്ടികൾ ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ഒക്കെ കുട്ടികളൊക്കെ ഉള്ള വലിയ മേളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നൊരു വലിയ സന്തോഷമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഈ മലയോര മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് പേരാമ്പ്ര. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള മേള വലിയ തോതിൽ ജനപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പക്ഷെ അതിൻ്റെയൊക്കെ ഇരട്ടിയാണ് ഇന്നലെ മെനഞ്ഞാൽ നോക്കിയായി ഇവിടെ 1-ാം വേദി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായ ജനപ്രവാഹം. സ്ത്രീകൾ ഉൾപ്പെടെ ഒപ്പനയ്ക്ക് സംഘനൃത്തം ഉൾപ്പെടെയുള്ള വേദികളിലൊക്കെ തന്നെ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പേരാമ്പ്ര അക്ഷരാർത്ഥത്തിൽ ഈ മേളയെ പേരാമ്പ്രയിലെ ജനത സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചിട്ടുണ്ട്. സമാപന ദിവസമാണ്, ഇന്നും രാത്രി വരെ പരിപാടി നീണ്ടുപോകാനാണ് സാധ്യത. അതായത് നമ്മൾ ഓരോ 17 സബ് ജില്ലയിൽ നിന്നുള്ള 17 ടീമല്ല, ഇതിനകത്ത് അപ്പീൽ വഴി വരുന്ന ടീമും കൂടി വരുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന സമയത്തിൻ്റെ അപ്പുറം നീണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ആവും എന്തായാലും പരിപാടികൾ അവസാനിക്കാൻ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് കലോത്സവ വേദി പോയിട്ട് കലോത്സവം കാണാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഇവിടെ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന IT റൂമിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പരിപാടി കാണാനുള്ള അവസരം ഇല്ല. അത് ഈ ചാനൽ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ഈ മീഡിയകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ പിന്നീടൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ലൈവായിട്ട് കാണാനുള്ളൊരു അവസരമില്ല. പിന്നെ പത്രത്തിലുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോഴാണ് ഞങ്ങൾ ആ വേദിക്കടുത്ത് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് അറിയുന്നുള്ളൂ. ആ രീതിയിൽ അതായത് ഇതിനകത്ത് അത്രയും രാത്രി ഉറക്കം വളച്ചാണ് ഒരു ടീം വർക്ക് ചെയ്യുന്നത്. കുറേ ദിവസങ്ങളായി, അതായത് മേള തുടങ്ങുന്നതിൻ്റെ 1 ആഴ്ച മുമ്പേ തുടങ്ങിയ വർക്കുകളാണ്. അപ്പോൾ ഇന്ന് മേള കഴിഞ്ഞാലും ഇതിൻ്റെ ഹയർ അപ്പീൽ ഉണ്ട്. ആ അപ്പീൽ കൂടി കഴിഞ്ഞ് സ്റ്റേറ്റിലേക്കുള്ള മേള കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ പരിപാടിയിലും കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ കഴിഞ്ഞ 1-5 വർഷം മുമ്പ് പേരാമ്പ്രയിൽ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നാണ് നമ്മൾ ഓരോ സ്റ്റേജിനും നമ്മൾ ഈ മാനുവൽ അനുസരിച്ചിട്ട് ഇന്ന വലിപ്പം വേണം, ഇന്ന രീതിയിലാവണം എന്നുള്ളത് കൃത്യമായിട്ട് മാനുവൽ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായിരുന്ന അന്ന് ഞങ്ങളായിരുന്നു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില പരിപാടികൾക്ക് സ്റ്റേജിന് വലിപ്പം പോരാന്നും നിലത്തിന് ഉറപ്പ് പോരാന്നും ഒക്കെ പറഞ്ഞുള്ള പരാതികൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്രാവശ്യം നമ്മൾ കൃത്യമായിട്ടുള്ള വേദികൾ, അതിനനുസരിച്ചിട്ട് വലിപ്പമുള്ള വേദികൾ കുറച്ച് ദൂരെയാണെങ്കിലും കൃത്യമായിട്ടുള്ള വേദികൾ തന്നെയാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേളയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റി. പല ദിവസങ്ങളിലും മത്സരക്രമങ്ങൾ നീണ്ടുപോകുമ്പോഴും പുലർച്ചയാകുമ്പോഴും ഒക്കെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സദാ സജ്ജരായിരിക്കുന്ന കുറേ അധ്യാപകരുടെ ഒരു സംഘം ഇതിന് പിന്നിലുള്ളതാണ് ഈ അവസാന ദിനമാകുമ്പോഴേക്കും ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് കാരണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കലോത്സവം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ നൽകി വരുന്നത്. മീഡിയ വിഷന്റെ അഭിനന്ദനങ്ങൾ. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാദാപുരം സഹകരണ അർബൻ ബാങ്ക്, ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ നാദാപുരം, ഹാപ്പി വെഡിങ് കുറ്റ്യാടി റോഡ് കല്ലാച്ചി, OP Rexins Kalachi and Phono Communications Kalachi.